ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എം എസ് ആർ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് വില്ലയുടെ അകത്താണ്. നമ്മളെ ക്രാഫ്റ്റ് വില്ലയുടെ അകത്ത് നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ വരുന്ന വഴിയും ഇതിൻ്റെ അകത്തുള്ള കുറേ വിശേഷങ്ങൾ കണ്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടോ. അടിപൊളിയാണ്. നമുക്ക് പഴയ കാലത്ത് ഓരോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ന്യൂ ജെൻ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊന്നുമില്ല. പൊളിയാണ്. നല്ല നിങ്ങൾ എന്തായാലും ഇവിടെയൊക്കെ വരുമ്പോഴത്തേന്ന് വന്ന് കണ്ടിരിക്കണം. അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. എന്തായാലും നിങ്ങളുടെ അകത്ത വിശേഷങ്ങളും ഇവിടെ വരാനുള്ള വഴികളെല്ലാം നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ ഗൈസ്, കഴക്കൂട്ടത്തെന്ന് പറഞ്ഞ ആൾക്കാർ, അതായത് കഴക്കൂട്ടം ടു കോവളം ഹൈവേ ഈ ഒരു റൂട്ടാണ് പറഞ്ഞത്. ഇങ്ങോട്ടാണ് നമുക്കിപ്പോൾ ക്രാഫ്റ്റ് വില്ലയിൽ പോകേണ്ടത്. ഈ റോഡിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് തന്നെ പോയാൽ മതി. ഇപ്പോൾ ട്രാഫിക് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് നേരെ പോവാം. അപ്പോൾ ഈ റോഡ് നമ്മൾ നേരെ തന്നെ പോവാം. അതായത് കഴക്കൂട്ടത്തെന്ന് പറഞ്ഞ ആൾക്കാർ മെയിൻ ഹൈവേ തന്നെ പിടിച്ചു പോവാം. നേരെ പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷൻ എത്തുമ്പോഴാണ് നമുക്ക് വളയാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത ജംഗ്ഷൻ ആണോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഗൈസ്, കഴക്കൂട്ടത്തുനിന്ന് കോവളത്തോട്ട് വരണ, അതായത് വാഴമൂട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്തൊരു ജംഗ്ഷൻ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഇടത്തോട്ട് തിരിയേണ്ടത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകേണ്ട സ്ഥലമാണ് നമ്മളെ ക്രാഫ്റ്റ് വില്ല് പറഞ്ഞത്. നമുക്ക് ഇപ്പം കാണാം. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോകുമ്പോഴാണ് ക്രാഫ്റ്റ് വില്ല എന്നുള്ളത് കാണുന്നത്. അവിടെ ബാംബൂല് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വഴിയാണ് നമുക്ക് ക്രാഫ്റ്റ് വില്ലയിലോട്ട് കയറേണ്ടത്. അപ്പോൾ നമ്മളെ ക്രാഫ്റ്റ് വില്ല ഇതാണ്. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എന്നാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. ഫുള്ള് നല്ല രീതിയിൽ പച്ചപ്പും കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതും. നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഓരോ നല്ല രീതിയിലാണ്. നമുക്ക് കാണുന്നവർക്ക് തന്നെ ജസ്റ്റ് ഒന്ന് കയറാൻ തോന്നും. ആ ഒരു രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ കേരള ആർട്ട് ക്രാഫ്റ്റ് വില്ലേജ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇവിടെ അവരുടെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയണത്. അപ്പോൾ ഗൈസ്, പാർക്കിങ്ങിനും ക്യാമറയ്ക്കും പിന്നെ ആ ഒരാൾക്ക് പെർ ആൾക്ക് 100 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 360 റുപ്പീസ് ആയി. ഇപ്പോൾ കേരളൻ്റെ ഇടത്തെ സൈഡിലാണ് അവരെ കാർ പാർക്കിംഗ് ഒക്കെ പറഞ്ഞത്. ഇവിടെ കാറും ബൈക്കും ഒക്കെ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് കേരള എൻട്രൻസിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം കയറാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് സ്റ്റുഡിയോ ആണ്. അതുവഴി നമുക്ക് കറങ്ങി ഓരോ കാഴ്ചകളായിട്ട് കാണാം. ഞാൻ ഇവിടെയല്ലേ ഒരു 30 ക്രാഫ്റ്റ് സ്റ്റുഡിയോസ് ഉണ്ട്. 30 ക്രാഫ്റ്റ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞാൽ 30 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അവർ മേക്ക് ചെയ്യുന്നത്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അവർ മേക്ക് ചെയ്യുന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ അവർ കസ്റ്റമേഴ്സിനും ആർക്കെങ്കിലും അതിനെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. കാരണം അവർ എവിടെ നിന്ന് ഉണ്ടാക്കി അങ്ങനെയല്ല, അവർ കൺമണ്ണൊന്നും അവർക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാനും പറ്റുമ്പോൾ എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ക്രാഫ്റ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് കയറാനുള്ളത്. അവിടെ നിന്ന് കറങ്ങി വരാൻ പറ്റും ഓരോ കാഴ്ചകളൊക്കെ ഇട്ട്. അവരുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ചെറിയൊരു സ്പേസ്, നല്ല രീതിയിൽ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പൂരം ക്രാഫ്റ്റ് ശശി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇതിനെ പറ്റിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ആനയ്ക്ക് ഉപയോഗിക്കുന്ന നെറ്റിപ്പട്ടമാണ്. ഇത് 1.5 അടി തൊട്ട് 4 അടി വരെ 1 അടി കണക്കിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഹാങ്ങിങ് ചെറിയ തരത്തിലുള്ള ഹാങ്ങിങ് കർട്ടൻ, ഡോർ കർട്ടൻ, പിന്നെ കുടം, അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ചെറുതോട്ട് വലുത് വരെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ചെയ്തു കൊടുക്കും. അപ്പൊ ഓർഡർ വരുമല്ലേ. താങ്ക്സ്. നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്നത് സ്ട്രോ പിച്ചർ ക്രാഫ്റ്റ്. ഇതും ഹാൻഡ്മെയ്ഡ്. ഇവിടെ ഉള്ള എല്ലാം ഹാൻഡ്മെയ്ഡ്. കേരളൻ്റെ ഇവിടെ തന്നെ നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്നത്
ഇതെല്ലാം അകത്ത് ചെയ്തിരിക്കുന്ന എല്ലാം നാച്ചുറൽ ആയിട്ടാണ്. ആ നാച്ചുറൽ. ഇത് പെയിന്റിംഗ് അല്ലല്ലേ? പെയിന്റിംഗ് അല്ല. നമ്മൾ പെയിന്റിംഗ് പോലെ ഇരിക്കുമെങ്കിൽ ഇതെല്ലാം അങ്ങനെ കാണാൻ കഴിയും. എപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്? അദ്ദേഹത്തിന്റെ മകളാണ് നമ്മളെ ഫ്രണ്ടിലേക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണ ഒറ്റയ്ക്ക് ഉണ്ടാക്കണല്ലേ ഇത്? ഇത്ര വലിയ സംഭവം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത ഓരോ ഇതിലും ദേവിയെ കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. നമുക്ക് കാണാനും കഴിയും, നേരിട്ട് ദൂരം നോക്കുമ്പോൾ അത് നമുക്ക് ക്ലിയറായി കാണാൻ കഴിയില്ല, അടുത്ത് പോകുമ്പോഴാണ് അത്രയും പെർഫെക്ഷൻ കാണാൻ പറ്റുന്നത്. എന്റെ കൂടെ നമുക്ക് കാണാൻ കഴിയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് അതായത് അദ്ദേഹത്തിന്റെ മോള് ചെയ്ത പെയിന്റിങ്സ് ആണ്. അതിനൊക്കെ റേറ്റ് എങ്ങനെയാണ്? 20 ലക്ഷം. അത് ഫുൾ ഈട്ടിയിലാണ്. താഴെയായിട്ട് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളുടെ സ്റ്റോറി കംപ്ലീറ്റ് കൊത്തിയിട്ടുണ്ട്. ഓക്കെ. എല്ലാത്തും പറഞ്ഞു തന്നതിന് താങ്ക് യു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇവിടെ ഉള്ളത് മദ്ദളം, ചെണ്ടം, തിമില, എടക്ക, തപല, ഡക്ക, ഇതെല്ലാം ഹാൻഡ്മെയ്ഡ് ആണല്ലേ? താങ്ക്സ് സർ. എന്റെ പേരെന്താണ്? സുമേഷ്. ഇദ്ദേഹമാണ് നമ്മളെ ഗൈഡ് ചെയ്ത് ഓരോടത്തും കൊണ്ട് കാണിക്കുന്നതും നമുക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ഇവിടെ ചെയ്തു തരുന്നത്. താങ്ക്സ്. അപ്പോൾ നമ്മളിനി കയറാൻ പോണത് വുഡൻ ക്രാഫ്റ്റ്. അവിടെ ഒരാൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെയ്തതെല്ലാം ചേട്ടൻ ചെയ്തതാണ് സ്വന്തമായിട്ട്? നാഷണൽ ഇത് നാഷണലിൽ മെറ്റീരിയൽ സാധനമാണ്. Thank you.
പേരെന്താണ്? മോഹനൻ. താങ്ക് യു സർ. ഇത് കാൽപ്പാട് പേപ്പർ ക്രാഫ്റ്റ് ആണ്. അത് ചേച്ചി വരയ്ക്കുന്നുണ്ട്. നല്ലാതെ ഒരു ഷൂട്ടിംഗ് നടക്കാണ്. ഓക്കെ. ഇതാണ്. ഓക്കെ, അത് പെട്ടെന്ന് കണ്ടാ മനസ്സിലാവില്ല. അതെ, പെട്ടെന്ന് കണ്ടാ മനസ്സിലാവില്ല. പക്ഷെ അതിനകത്ത് അവര് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് പെട്ടെന്ന് കണ്ടാ മനസ്സിലായില്ല. അപ്പം ശരിക്കും ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഓരോരുത്തരുടെ മുഖം ഫേസ് എല്ലാം അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വർക്കെല്ലാം ചെയ്യണത് മാഡം ചെയ്യണം. എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഓക്കെ, പേരെന്താണ്? പേരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പേരെന്താണ്? ഇത് പേപ്പറിൽ ചെയ്ത സാധനമാണ്. ബുള്ളറ്റ് ചെയ്തതാണ്. പെട്ടെന്ന് കണ്ടാ മനസ്സിലാവില്ല. പേരെന്താണ് സാർ? അനീഷ്. കണ്ടതിൽ വെറൈറ്റി ആയിട്ട്, കാരണം നമുക്ക് മനസ്സിലാവില്ല. ഇതിനകത്ത് നമ്മളിതാണ് ഏറ്റവും റെയർ ചെയ്തതാണ്. ഇത് ഈ ഫീൽഡിൽ ചെയ്യുന്നവര് ഇന്ത്യയിൽ തന്നെ. സംഭവമില്ല, ഞാൻ വെളിയിൽ നിന്ന് കണ്ടപ്പോ പറഞ്ഞായിരുന്നു. അതും പിന്നെ ഇതെല്ലാം പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ബുള്ളറ്റ് എല്ലാം അദ്ദേഹത്തിന്റെ മോൻ ചെയ്ത വർക്കാണ്. ഇതും പേപ്പർ കൊണ്ടാണല്ലേ? സെയിം പേപ്പറാണ്. അവിടെ വെച്ച് കണ്ടപ്പോ ഞാൻ വേറെ പേപ്പർ എന്താണ്? ഇതും ആ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്ത വർക്കാണ്. അതിലെ കളറ് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. സാധാരണ വേറെ മിനിയേച്ചർ ഒക്കെ കണ്ടിട്ടുണ്ട്. പഠിക്കുന്ന എവിടെയാണ്? അടുത്ത കോക്കനട്ട് ഹസ്ക് ക്രാഫ്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് പ്രതാപനാണ്. ഞാൻ ഈ നാളികേര ശില്പത്തിൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. ഓക്കെ. ഞാൻ ക്രാഫ്റ്റ് ഈ സ്റ്റുഡിയോ നമ്പർ 8-ലാണ്. 8-ലെ? 8-ാം നമ്പർ സ്റ്റുഡിയോയിലാണ്. ഞാനിവിടെ ചെയ്യുന്ന പുത്ത ബ്ലോക്ക്, എലിഫൻ്റ്, ഗണപതി, അങ്ങനെ അനേകം ശില്പങ്ങളാണ് ഇവിടെ നിർമ്മിച്ചു വരുന്നത്. എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ശില്പങ്ങൾ ഇവിടെ തന്നെ ഈ സ്റ്റുഡിയോയിൽ തന്നെ നിർമ്മിച്ച് ഇവിടെ തന്നെ നമ്മൾ നേരിട്ട് നടത്തുന്ന
ഓക്കെ അറിയാം. ഓക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ്? ഷോർട്ട് വീഡിയോ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും കൊമ്പ് കൊമ്പ് താളയുടെ കൊതിൻ്റെയും കൊമ്പ് കൊണ്ടാണ് എല്ലാം വരുന്നത്. ഓക്കെ ഓക്കെ വെറൈറ്റിയാണ് നമ്മൾ അധികം കാണാത്തൊരു സാധനം. അൻപത് വർഷത്തോളമായി ഈ വർക്ക് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ട് മറ്റാരും ഈ വർക്ക് ചെയ്യുന്നില്ല. ഈ കേരളത്തിൽ ഈ വർക്ക് ചെയ്യുന്ന ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ ഈ സാധനങ്ങൾ ഒന്നും പൊട്ടുന്ന സാധനങ്ങളൊന്നല്ല, ഗ്ലാസോ ഫൈബറോ ടെറാക്കോട്ടയൊന്നല്ല. ഒരു സാധനം പൊട്ടിപ്പോവില്ല, കളർ ഫേഡാവില്ല, പോളിഷ് ഒന്നും വന്നില്ല. ഇപ്പൊ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലേ? ഇവിടെ നമ്മൾ ഇതാണ് എൽ പി തിയേറ്റർ എന്ന് പറയും. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒന്നോ രണ്ടോ എൽ പി തിയേറ്റർ ഉള്ളൂ. എൽ പി തിയേറ്ററിന് ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും. ഇവിടെ നമ്മൾ ഓപ്പൺ സ്റ്റേജിലായിട്ടുള്ള ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ, ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത് പുറത്തുള്ള ആൾക്കാരും കൊടുക്കും. അതായത് നമുക്ക് ഈ മാസം 13-ാം തീയതി ഇവിടെ ഒരു ഇവന്റ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ടല്ലേ, ഒ എൻ വി സ്മൃതിദിനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ അന്ന് അപർണ രാജീവ്, ശ്രീ രാജ്മോഹൻ, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീ സക്കറിയ, ശ്രീ ജയചന്ദ്രൻ ഗസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. വിധു പ്രതാപ്, ഒരു പാട്ട് പരിപാടിയാണ്. ഓക്കെ ഒരു 6 മണിക്ക് തുടങ്ങി. നിങ്ങൾ ചെയ്യണതാണോ അതോ വെളിയിലുള്ള ആള്? ആക്ച്വലി ഇത് ഫുള്ളി ഓർഗനൈസ് ചെയ്യുന്നത് നമ്മളല്ല, നമ്മളെ പ്ലേസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അവർ തന്നെയാണ് ഫുൾ ഓർഗനൈസ് ചെയ്യുന്നത്. പക്ഷെ പബ്ലിക്കിന് അലൗഡ് ആണ്, പബ്ലിക്കിന് വരാം. എൻട്രി ടിക്കറ്റ് ഉണ്ട് ഫ്രണ്ടിലുണ്ട്. ഈ സ്പെഷ്യൽ ഡേയ്സിന് എൻട്രി ടിക്കറ്റിന് സെയിം റേറ്റ് തന്നെ? സെയിം റേറ്റ് തന്നെയാണ്. ഓക്കെ ഡിപ്പെൻസ് അപ്പോൺ പ്രോഗ്രാംസ്. അത് വേറെ ചിലപ്പോ അതിനെക്കാട്ടും കുറച്ച് വലിയ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ഗസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്ന പരിപാടിയൊക്കെ ആണെങ്കിൽ ചിലപ്പം എൻട്രി ടിക്കറ്റ് കൂടുതല്ലേ. സെലിബ്രിറ്റീസ് ഒരുപാട്. ഇതിന്റെ എൻട്രി വന്നിട്ട് ആ വഴിയാണല്ലേ? എൻട്രി ആ വഴിയാണ്. ഓക്കെ അപ്പോൾ ഇതിൻ്റെ എൻട്രി ആ വഴിയാണ് പറഞ്ഞത്. സംഭവം ഓപ്പൺ പ്ലേസ്, ഓപ്പൺ ആയിട്ടുള്ള അല്ല. ഇത് കേരളത്തില് നല്ല രീതിയില്, അതായത് ക്ലോസ്ഡ് ആയിട്ടതിനെക്കാട്ടും നമുക്ക് കാണാനും കാഴ്ചകൾ ഉണ്ടായിരിക്കും. ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ, ഉണ്ടല്ലേ. അത് ഓഡിറ്റോറിയം ആണ്. എഴുതോ. ഓക്കെ അതൊരു ഇത് കണ്ടല്ലേ, പറഞ്ഞു. അവിടെ ഒരു ഓഡിറ്റോറിയം ആണ്, 260 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്. സൺലൈറ്റ് ടാസ്സി ഇവിടെ എല്ലാതരം ഫംഗ്ഷനും കൊടുക്കും. അവിടെ കല്യാണത്തിന് ഞങ്ങൾ കൊടുക്കുന്നില്ല, എല്ലാ ഇവന്റ്സുകൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോരോ സ്റ്റേ പ്രോഗ്രാംസും പിന്നെ ചെറിയ ചെറിയ ഇവന്റുകൾക്കും, ചെറിയൊരു നമുക്കൊരു കോട്ടയാട് എന്ന് പറയുന്ന പ്ലേസ് ഉണ്ട്, ബർത്ത്ഡേ ഫംഗ്ഷൻസും അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഗെറ്റ് ടുഗതറും അങ്ങനത്തെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ, അങ്ങനെ ചെറിയ ഫംഗ്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ അവിടെ ഒരു പ്ലേസ് ഉണ്ട്. പ്ലേസ് ഉണ്ട്. ആ ഒരു 10-25. ഇവിടെ എത്ര പേർക്ക് അഫോർഡബിൾ ആണ്? ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടെ എന്താ പറയാ,
അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല, അത്രയും സ്പേസ് ഇല്ലേ, അതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം ആളെ പൊള്ളിക്കാം. അപ്പോൾ ഗൈസ് ഇത് ഇത്ര ലോങ് ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഇറക്കുന്നതായിരിക്കും. സോ അതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് വേണ്ടി സ്പെഷ്യൽ ഇവർ ഒരുക്കുന്നുണ്ട്. അപ്പം മറക്കാതെ അടുത്ത വീഡിയോയും കൂടെ നിങ്ങളെല്ലാവരും കാണാം. നമുക്ക് പൊളിച്ചെടുക്കാം.